എന്തൊക്കെയോ കൊറേ ചീത്ത വിളിച്ച് ഹലോ രവിന്റെ പറഞ്ഞ ഒരാൾ അറിയുന്ന ഒരാളാണ്. ആരാണ് രവിയാണോ കാണേണ്ടത്? കിങ്ങിണിയാണോ? ഹലോ കേട്ടൂടാ പിന്നെയാണത്. ചന്ദ്ര വയ്യേ ഹലോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. ഒരു ചെറിയ പള്ളി ഞാൻ ചൊല്ലിക്കോട്ടെ. നീ ഇനി വണ്ടി ഓടിക്കോ. വലിയ പള്ളിയാടാ. അല്ല കിങ്ങിനെ എന്റെ കിങ്ങിനെ പോണ കേസ് ഞാൻ വിളിക്കാം. സൗണ്ട് എടുക്കലടാ മനസ്സിലെ ഞാനല്ലേ ഇത്രയും നല്ല ഹണി ട്രാപ്പിന് കൂടെ പോയത്. പിന്നെ എനിക്ക് അറിഞ്ഞൂടേ എനിക്ക് ഇവനാണോ പള്ളിമുക്കില് പഴയമ്പരം തുടരണ ഹലോ ചിമ്മിനി കിങ്ങിനി ഹലോ ഹലോ എന്നെ കിട്ടിയാ രവിയെ കിട്ടിയാ രവിയെ കിട്ടില്ല ഞാൻ രവിന്റെ നമ്പർ എന്ന് വെച്ചിട്ട് വിളിച്ചേ അത് കുഴപ്പമില്ല രവിയായിട്ട് എന്താ ബന്ധം ബോയ്ഫ്രണ്ട് ആണോ അല്ലല്ല അവൻ എന്റെ ഫ്രണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ആയ ഫ്രണ്ടാ മുടിയിലാണോ അതെ അതെ വലിയ ആരും ആണ് നമ്പറൊക്കെ രണ്ടൊക്കെ ഉള്ളൂ അപ്പൊ എവിടെ ഉണ്ട് കാണാൻ പറ്റോ എവിടെ അല്ല രണ്ടുപേരുണ്ടെങ്കിൽ അതാണ് എളുപ്പം ഞാനും ചന്ദ്രനുണ്ട് ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ചന്ദ്ര അല്ല ബാബു നമ്പൂരി ഞാൻ നമ്പർ ഷെയർ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ലൈവ് ഇട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ലൈവിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാണാനാണ് ആ തെണ്ടി വിളിച്ചത്. അവ ഈ ലൈവ് കാണുന്ന ഒരു നാറിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയാം ലൈവിൽ ഇനി മേലെ ഒരുത്തനെ വിളിച്ചിട്ട് ലൈവിൽ വിളിച്ചിട്ട് ചീത്ത വിളിക്കാനും തള്ളക്ക് വിളിക്കാനും നിൽക്കരുത്. ഞാൻ തിരിച്ച് വിളിക്കുകയും ചെയ്യും ലൈവാണെന്ന് നോക്കത്തുമില്ല. മറ്റടുത്ത സംസാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഗൈസ് ഇനി ആരും ഒന്നും ചെയ്യരുത്. ആ നമ്പർ വിട്ടേരാ ഗൈസ്, അത് വിട്ടേരാ. അവൻ എന്തായാലും കിട്ടാനുള്ളത് എന്തായാലും കിട്ടി കാണണം. ആരിൽ ഒരാളെങ്കിലും കോൾ അവൻ എടുത്തിട്ട് അവൻ നല്ല അല്ലെങ്കിൽ അവൻ മിക്കവാറും തത്സമയം കാണുന്നവനായിരിക്കും. അപ്പോൾ എന്തായാലും അവൻ ഇനി കോൾ എടുക്കത്തില്ല. സോ അതുകൊണ്ട്
വിളിക്കരുത് ദേവിത, നമ്പർ വിളിക്കരുത് ഗൈസ്, ലീവ് ഇറ്റ് ലീവ് ഇറ്റ്. ആ ടോപ്പിക്ക് വിട്. കസൂപ്പാണ് അവൻ്റെ, കുറച്ച് കഴിയുമ്പോൾ തീർന്നോളും അവൻ്റെ കസൂപ്പൊക്കെ, പിന്നീട് തീർന്നോളും. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് വിട് ഗൈസ്, വിട് ഗൈസ്, വിട് ഗൈസ്. ഓക്കെ ഓക്കെ, വിട് ഗൈസ്, വിട് 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 വിട്. നെവർ മൈൻഡ് നെവർ മൈൻഡ്, പോട്ട് പോട്ട് പോട്ടെ. കസൂപ്പാണ്, വിളിക്കരുത് ഗൈസ്, എൻ്റെ അടുത്ത് ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിളിക്കരുത്, പ്ലീസ് വിട്. ആ ടോപ്പിക്ക് അങ്ങ് വിട്ടേരാ, ഞാൻ നാളെ ഓർമ്മിപ്പിക്കാം നിങ്ങളെ. ഞാൻ ഇനി അവൻ എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ പറയാം. എടാ നമ്പർ സ്പാം വരുന്ന, ഇനി ഡിലീറ്റ് ചെയ്താലേ നമ്പർ എല്ലാം ഡിലീറ്റ് ചെയ്യേ. നമ്പർ സ്പാം ചെയ്യല്ലേ, ഇനി വിട്ടേരാ വിട്ടേര വിട്ടേരാ സീൻ വിട്ടേരാ. ഇറങ്ങി അടിക്കട്ടാ, ഒന്ന് വിളിട്ട് വളക്കാൻ ഞാൻ ടയർ ഒട്ടിക്കട്ടെ. ഞാൻ ഞാൻ സമയം വീണ്ടും റിപ്പയറിൽ കറക്കി കേട്ടോ, റിപ്പയറിൽ കറക്കി കേട്ടോ. നേരത്തെ പാലത്തി എന്നെ നിർത്തിയതാ, എന്താ പോച്ചയ്ക്ക് ആളുണ്ട്, എന്താ പോച്ചയിൽ ആളുണ്ട്. അമ്പു അടിക്കില്ല, ഞാനാ അമ്പു, ഞാനാ ഞാനാ അമ്പു. എനിക്ക് രണ്ട് വെടി വെച്ചതിന് ശേഷം മനസ്സിലത് അമ്പത്തൊരാണ്. അതാരാ എടാ പട്ടി, ഞാൻ പറഞ്ഞില്ലേ എടുത്തോണ്ട് എടുത്തോണ്ട് പെട്ടെന്ന് എടുത്തോണ്ടുവോ, എടുത്തോണ്ട് അവന്മാരുടെ വണ്ടി എടുത്തോണ്ടോ, നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി. ആ ചോപ്പിനെ എടുക്കണേ, എന്നും അടിയാണല്ലോ ഡേ, കൊറേ സ്ത്രേശം അടിയാക്കിയതാട്ടോ. മൂന്നാല് നീ ഗ്യാങ്ങോസിന്റെ അടുത്ത് ഓടി ഇറങ്ങിയോ, ഞാൻ ചോദിച്ചാൽ അവന്മാരി നീണ്ട് ഗ്യാങ്ങോസിക്ക് അറിയുന്നത്, എന്നിട്ട് അടിക്കാൻ പറഞ്ഞത്. നീയും കറുപ്പ് ഞാനും കറുപ്പ്, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നീ ആണെന്ന് അറിഞ്ഞോണ്ട് ഞാൻ അടിക്കാതെ വിട്ടതാ, ചോദിച്ചു നോക്ക് പിള്ളേരുടെ. ഞാൻ ഡേഡിയോ കോള് വരെ ഇരുന്ന് അടിക്കല്ലേ അടിക്കല്ലേ. അല്ല എന്നെ അടിച്ചു പക്ഷേ ഈ കോലത്തിൽ, എന്തിനാ ഈ കോലത്തിലൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചില്ലോ. എടാ ചോന്ന മെക്ലാറൻ ആരാന്ന് നോക്കണേ, മറ്റേ രണ്ടരം കൂടെ എടുത്ത് പൊക്കിട്ടായിരുന്നു. അല്ല മറ്റേ രായപ്പിന് അതേ പോലത്തെ ഡ്രസ്സ്, ചുമ്മാ ആണെന്ന് തോന്നണ എനിക്കറിഞ്ഞൂടെ. ഞാൻ വേറെ കോലായിരുന്നു ചന്ദ്രന്റെ അടുത്തപ്പോ. അല്ലേ വളർത്തട്ടെ ആ ചോന്ന മെക്ലാറിനാ, അതാരാ നോക്ക, ചന്ദ്രൻ ഡ്രസ്സോപ്പാ. എടാ അവനെ വിടല്ല, ആനെ വിടല്ലേ, അമ്പു ചന്ദ്രനെ കൊന്നോ.
ചന്ദ്രനെ നീയാ കൊണ്ടുവന്ന പിള്ളേര് പറയണേ? ഞാനല്ല. കൂടെ ഉള്ള രണ്ടുപേരെ എനിക്ക് ഡൗണാക്കാൻ പറ്റി. പൊന്നും കണ്ണാപ്പി ചോന്ന വണ്ടിയാണ് എടുത്തോണ്ട് മെക്ലാറിൻ. കറക്റ്റ് തന്നെ പറഞ്ഞു. എടാ എന്തോ ആടാ അതൊക്കെ ഇമാരി പൊന്നു പാവതണ്ട്. ഇതാണ് നീ കലിയേറിയത്? ഞാൻ തന്ന റോങ് കാളാ പോരെ. നീ പാട് തുടക്കണത് ആടാ റോങ് കാളാ സമ്മതിച്ചു. ഓക്കെ നീ ആരും സംസാരിക്കണേ പറ. ചന്ദ്രനെ കൂടെ എടുത്ത് പൊക്കി മാറ്റാൻ പറയാൻ പറ്റും. അതെടുത്ത് മാറ്റാൻ പറയാം. നീ ചട്ടടങ്ങനെ എന്നോടാ ചോദിക്കണേ? ഞാൻ ഇത് സംസാരിക്കുന്നേ വലിയ കാര്യം, പിന്നെയാണ് സിറ്റുവേഷൻ. അമ്മരെന്തിരി പറഞ്ഞത് പെണ്ണിടത്ത് കണ്ണാ പീയുമ്പോ? മാവസേട്ടനെ അടിച്ച ചന്ദ്രനാണ്. അല്ല ചന്ദ്രനല്ല, നീയാണ് അടിച്ചത്. ചന്ദ്രൻ ഞാൻ ഒരു കാര്യം പറയാം. അമ്പു എന്നെയാണ് അടിച്ചത്. അത് ഞാനും അവനും വേറെ വേറെ ഡ്രസ്സായിരുന്നു, അവൻ അറിഞ്ഞില്ല അടിച്ച്. വേറെ ആരും ഇവിടെ വേറെ ആരെയും അടിച്ചില്ല. പ്രശ്നം എന്തിന് പിന്നെ? എടാ ചോപ്പ് മെക്ലാറിലെ ബാക്കിൽ വരുന്ന ഒരു അടിച്ചിട്ട് പോയി. ചന്ദ്രൻ അടിച്ചിട്ട് പോയി. വേറെ തന്നെ ഉണ്ടായിരുന്നു അവന്മാരെ ബാക്കപ്പ്. ചന്ദ്രൻ ഓർമ്മ ഉണ്ടോ അവന്മാർക്ക് ബാക്കപ്പ് രണ്ട് വണ്ടി ഉണ്ടായിരുന്നേ? എനിക്ക് അറിയത്തില്ല. മറ്റേ രായപ്പൻ അതേ ഡ്രസ്സായിരുന്നു. എടാ അതിവിടെ സിറ്റുവേഷൻ ഇവിടെ ചന്ദ്രൻ പൊങ്ങിയില്ലേ? അല്ല പക്ഷെ ഇവിടെ ഈ മസ്സെട്ട് വേറെ ബോഡി ഒന്നുമില്ല. ഞാനാക്കിയായിരുന്നു. പക്ഷേ എടാ ഞാൻ ഒരു പിക്ക് എടുത്ത് അതിവിടെ അതിവിടെ അല്ല ഇപ്പഴേ സിറ്റുവേഷൻ വല്ല ഉണ്ടെന്ന്. ചുമ്മാ അടുത്ത സിറ്റുവേഷൻ അല്ലേ അതെ? വെറുതെ പിന്നെ കണ്ണാപ്പിയും പോടെ. അല്ല ചന്ദ്ര നീ ഒരു കാര്യം ചോട്ടെ. ബാബു സൈഡിനെ അടിച്ചിട്ടു ഓക്കെ. പക്ഷെ മാക്കിൽ നിന്ന് ഒരുത്ത മെക്ലാറിയിൽ നിന്ന് ഇറങ്ങി ചന്ദ്രനെ അടിച്ചു എടുത്ത് പോയി. എന്താ ഇവിടെ കുറച്ച് കിടപ്പുണ്ട്? ഒരു ചുവന്ന മെക്ലാർ ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ. ആണെന്നിട്ട് നീ എന്താ ചെയ്യില്ലേ? ചെയ്യാനാ യുമാരെ അടുത്ത് പറയട്ടെ. യുമാര് വേറെ എന്തൊക്കെയാ പറഞ്ഞ എന്തൊക്കെയാ പറഞ്ഞ എനിക്ക് അറിയത്തില്ല. കണ്ണാപ്പി ആര് പറഞ്ഞു നിന്റെ അടുത്ത്? കണ്ണാപ്പിയാ? ഓ അല്ല ഞാൻ ഈ സിറ്റുവേഷൻ കണ്ടോണ്ടിരിക്ക. ബാബു തന്നെ എടുത്തോണ്ട് ഞാൻ ഇല്ലെങ്കിൽ പോയി മനസ്സിലായ. എന്നിട്ട് ഞാൻ പറഞ്ഞു മെക്ലാറും മേടിക്കാൻ എവിടെ ഞാൻ പറഞ്ഞുതരാം. അമ്പത്തറ ഞാൻ പറഞ്ഞുതരാം. ടയറ് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞത് അവന്മാർ കുറെ നേരത്തെ പിറ്റിംഗ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഫണ്ണ് രണ്ടിട്ട് വണ്ടി ഇടിയായിരുന്നു. മനസ്സിലായില്ലേ? അവന്മാർ തന്നെ പറഞ്ഞേക്കെ. ഞാനും അവൻ അങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്നു. അന്നേരം നീ വന്നിട്ട് നീ പറഞ്ഞ് ചന്ദ്രനെ ടയർ അടിച്ചു പൊട്ടിക്കാന്ന്. ടയർ അടിച്ച് പൊട്ടിച്ചിട്ട് അവൻ ഇടിച്ച് മറിക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഡിഫൻഡറിന്റെ അവൻ ടയർ ഉണ്ടെന്നാണ് വേണ്ടി ഒരു ഇത്. എന്നിട്ടാണ് ഞാൻ ഇടിക്കാൻ പറഞ്ഞത്. നീ ഫയർ ചെയ്തപ്പോഴത്തേക്ക് അവന്മാരെ വണ്ടി താഴെ പോയി ഇടിച്ചു നിന്ന്. എന്നിട്ട് അവന്മാർ കണ്ണു കൊടുത്തൊന്ന് പുറത്തിറങ്ങി. അന്നേരം ഞാൻ അതാണ് ഞാൻ അമ്മമാരാണ് എനിക്കറിഞ്ഞൂടാ. അമ്മമാരെ അല്ല അച്ഛനെ വെടിവെച്ച വേറെ ആൾക്കാരാണോ? പക്ഷെ അമ്മരെ വണ്ടിയിൽ വെടിവെച്ചതാ. അമ്മരെ വണ്ടിയിൽ ആരോ ഒരാൾ വണ്ടിയിൽ ഇറങ്ങി വെടിവെച്ച് അത് ഞാൻ കണ്ടതാ. അത് ഞാൻ ഉറപ്പ് പറയുന്നു. അത് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം ഞാൻ ഹീൽ അടിച്ചിട്ട് കയറുന്ന നേരത്തെ അടിച്ചിട്ട് ഒറ്റ പോക്കിനെ. അല്ല അമ്പു നീ ഇൻസിൽ ടയർ അടിച്ച് പൊടിക്കാനെങ്കിലും കണ്ടിട്ടാ? ഡിഫൻഡറിന്റെ വണ്ടിയുടെ ടയർ അടിച്ചു പൊട്ടിച്ച്. പിന്നെ അവന്മാരെ കൂടെ ഉള്ളവന്മാരായിരിക്കും. ആൾക്കാര് കൂടാതെ വേറെ ആൾക്കാർ ബാക്കിന്ന് അടിച്ചെന്നാണ് പറയണേ. ഡിഫൻഡർ വണ്ടിക്ക് ആരുണ്ടായിരുന്നു? നോക്കിയാ പോലെ ടയറില്. വണ്ടി നമ്പർ നോക്കിയാ പോലെ. ബാബു സൈറ്റ് അല്ലായിരുന്നു നമ്മുടെ ഡിഫൻഡറിൽ? ഡിഫൻഡറിൽ ആരായിരുന്നു? ബ്രോ ഇതൊക്കെ എങ്ങനെ ഫണ്ണാവുന്ന ഇജ്ജാതി സിറ്റുവേഷൻ ഒക്കെ. എന്നാ നീ കാണാൻ ട്രാ നമ്പർ നിലവിൽ ഈ ഡിഫൻഡർ വണ്ടി ഓടിച്ചാരാ? ഹലോ എടാ ഇതിക്ക് എങ്ങനെ അറിയാ? ഹലോ ആയിന്നിട്ട് ഏണിയാ ഞാൻ പറഞ്ഞുതരാം. മരിച്ചു പോയാലും മരിച്ചില്ല ബോധം പോയാറേ പൊങ്ങിയതേ ഉള്ളു. ഹലോ
അതില്ലേ അല്ല അല്ല നിങ്ങളാണോ വണ്ടിയിൽ നിന്ന് പോലും അറിഞ്ഞൂടാ. നമ്മള് ചുമ്മാ പിറ്റ് ചെയ്ത് അമ്പുന്റെ വിളിച്ച് പറഞ്ഞ ടയർ അടിച്ച് പൊട്ടിക്കാൻ പറ ടയർ അടിച്ച് പൊട്ടിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ നേരെ താഴെ പോയി കണ്ടെടുത്ത്. അപ്പൊ നിങ്ങളാണോ ആരാണെന്ന് അറിഞ്ഞൂടല്ലോ. പിന്നെ ഫൈറ്റ് കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. എന്തായാലും നിറയെ കിട്ടണ്ട രീതി ഇതൊക്കെ ഉണ്ട്. അവിടെ വെള്ളത്തിൽ ഒരാൾ പോയി, അത് എടുത്താ വെള്ളത്തിൽ പോയി. പിന്നെ അമ്പുനെ കൂടെ കേബിൾ എടുക്കണം, രണ്ടുപേരാണ് ഡൗൺ ആക്കി തന്നത്. എന്നെ അടിച്ചിട്ട് പട്ടി ആദ്യം.